എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെറിയ കുട്ടികൾക്കുള്ള യൂണിഫോം പാൻറ് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാം. ഇതിന്റെ ഇറക്കം വന്നിട്ട് 32 ഇഞ്ചാണ്, അരവണ്ണം 26 ഇഞ്ചാണ്, സീറ്റ് 30 ഇഞ്ചാണ്, ബോട്ടം വന്നിട്ട് 12 ഇഞ്ച്. ഈ നാല് അളവ് മതി ഇത് കട്ട് ചെയ്യാം. അപ്പൊ ഇത് രണ്ടാക്കി ഹോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് നല്ല വശമാണ്, ഇതാണ് ചീത്തവശം. അപ്പൊ ഇതിന് ഒരു 3/4 ഇഞ്ചോളം കര വരുന്നുണ്ട്. അപ്പൊ ആ ഭാഗം ഒന്നും ഇവിടെ മാർക്ക് ചെയ്തിട്ട് അത് ഒഴിവാക്കിയിടാം. അത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിപ്പോ ഒരു 10 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഉള്ളതാണ്. ഇതൊരു 90 സെന്റിമീറ്റർ ആണ് തുണി എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വരയിട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇറക്കം വന്നിട്ട് 32 ഇഞ്ചാണ്. അപ്പോൾ അത് 1 ഇഞ്ച് കുറച്ചിട്ട് 31 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ വന്നിട്ട് 1 ഇഞ്ച് കുറച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ഇവിടെ ഒരു 1.5 ഇഞ്ച് വീതിയിലൊരു ബാൻഡ് വരും. അപ്പോൾ അതിന്ന് 1 ഇഞ്ച് ഇവിടെ കിട്ടും തയ്യെത്തുമ്പ് കഴിഞ്ഞിട്ട്. ഇനി ഇതിൻ്റെ സീറ്റ് വന്നിട്ട് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 7.5 ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7.5 മാർക്ക് ചെയ്യുക. അതുപോലെ സീറ്റിൻ്റെ 12/1 ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. സീറ്റ് 30 ആകുമ്പോൾ 12/1 2.5 വരും, അതൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതാണ് സീറ്റ് ലൈന്. ഇത് റൈസ് ലൈൻ എന്നാണ് പറയുക. എന്നിട്ട് അതൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്യുക. എവണ്ണം വന്നിട്ട് 26 ഇഞ്ചാണ്. അതിൻ്റെ 4/1 പറയുമ്പോൾ 6 ഇഞ്ച് വരും. 1 ഇഞ്ച് തയ്യത്തൊമ്പും കൂടെ ഇടാം. അപ്പോൾ 7.5 വരും. ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ ഇടാം. 8 ഇഞ്ച് പിന്നെ 1.5 ഇഞ്ച് ഫ്ലൈക്കുള്ളതാണ്. അപ്പോൾ ഈ ഫ്ലൈക്ക് എങ്ങനെ 1.5 ഇഞ്ച് കണക്കാക്കണമെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സീറ്റിൻ്റെ 3/1 2.5 ഇതൊന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 1.5 ഇഞ്ച് ഫ്ലൈക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇതേപോലെ ഇവിടെ മുകളിൽ മാർക്ക് ചെയ്യാം 8 ഇഞ്ച്. എന്നിട്ട് അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. അതുപോലെ ഇവിടെ ഒരു 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഫ്ലൈ വരയ്ക്കാം. എന്നിട്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ എത്രയെന്ന് നോക്കുക. 9.5 പകുതി, അതായത് 4.75 വരും. ഈ 4.75 വെച്ചിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യാം. അത് ബോട്ടം വരേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ ബോട്ടം വന്നിട്ട് 12 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ 3 ഇഞ്ച് ഇങ്ങോട്ടും വയ്ക്കുക. 3 ഇഞ്ച് അതേപോലെ ഇങ്ങോട്ടും വയ്ക്കുക. ഇവിടെ വന്നിട്ടൊരു 1/4 ഇഞ്ച് കൂട്ടി വയ്ക്കണം. അപ്പം ഇനി ഇതിൻ്റെ മുട്ടുലൂസ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അപ്പം ഇവിടെ ഈ 1.5 ഇഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ 1/2 മാർക്ക് ചെയ്യുക. 3/4 ഇഞ്ച് ഒരടയാളോടെ. എന്നിട്ട് അതിന്ന് ഈ ബോട്ടത്തിലേക്ക് നേരിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടുത്തെ അളവ് നോക്കുക. ഇവിടെ 3.5 ഇഞ്ച് വരുന്നുണ്ട്, അതേ 3.5 ഇഞ്ച് ഇവിടെയും വയ്ക്കും. അപ്പം മൊത്തം 7.14 ഇഞ്ചാണ് കാൽമുട്ട് ലോസ്. ഇനി അതിവിടെ മാർക്ക് ചെയ്തെടുക്കാം. വന്നിട്ട് ഇങ്ങനെ ബാൻഡ് സ്കെയിൽ വെച്ചിട്ട് ഈ ഷേപ്പിൽ വരച്ചെടുക്കുക. അതുപോലെ ഇവിടെ ഇനി ഇവിടെ അരവണ്ണം വന്നിട്ട് 26 ഇഞ്ച്. അപ്പൊ അതിന്റെ 4/1 6.5 ഇഞ്ച്,
അരക്കൂടെ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഏഴര ഇഞ്ച് ഇവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇവിടെ പോക്കറ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു 1.25 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇറക്കം വന്നിട്ട് ഒരു 5 ഇഞ്ച് മതി. ഒരു 5 ഇഞ്ച് വരണമെങ്കിൽ ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിടണം. അപ്പം ഇങ്ങനെ ക്രോസ് പോക്കറ്റാണ് വെക്കുന്നത്. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ പിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് സെൻറ്റർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇതിങ്ങനെ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ 1/2 ഇഞ്ച്, ഇവിടെ വന്നിട്ട് ഒരു 2 ഇഞ്ച്, വരച്ചെടുക്കുക. ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മേലെ മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഈ ബാൻഡ് ബെൻഡ് ചെയ്യണ്ട, സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് അപ്പോൾ ഇവിടെ നിന്ന് അരവണത്തിൻ്റെ 4/1 6/5, അതായത് 26/1 6/5, അതുകൂടെ 1 ഇഞ്ച് ടെക്ക് വേണം. ബാക്കിലൊരു ടെക്ക് വരും, അപ്പോൾ 7.5. പിന്നെ ഇവിടുത്തെ ഒരു ലൂസ് പിന്നെ 1/2 ഇഞ്ചും പിന്നെ 8 ഇഞ്ചും മാർക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒരു വരയിടുക. ഇനി ഇവിടെ ഈ സ്ലിറ്റ് ലൈന് ഒന്ന് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ സീറ്റ് വന്നിട്ട് 30 ഇഞ്ച്. അപ്പം ഇത് 4/1 7.5, 1 ഇഞ്ച് ഇവിടെ ലൂസിന് 8.5, 1/2 ഇഞ്ച് തയ്യത്തുണ്ട്, അങ്ങനെ 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു 2 ഇഞ്ച് തയ്യത്തുള്ളൂ. ഇവിടെ ഒരു 3/4 ഇഞ്ച് മതി. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടിട്ട് വേണം അത് കട്ട് ചെയ്യാൻ. ഇവിടെ നമ്മൾ തടലൂസ് പ്രത്യേകം എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് തന്നെ നോക്കാം. 9.5, 8.5, 19 ഇഞ്ച് തടലൂസ് വരും ഇവിടെ. അതുപോലെ ഇവിടെ 14 ഇഞ്ച് മുട്ടലൂസ് വരും. ഇവിടെ ഒരു ടെക്ക് ഉണ്ട്, അതൊന്ന് മാറ്റിയാ. ഇങ്ങോട്ടൊരു 3/2 ഇഞ്ച് മാറ്റിയാ. ഇവിടെ ഒരു 2.5 മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ പോക്കറ്റ് വരിക. ഇങ്ങനെ പോക്കറ്റ് വരിക. ഇനി ഇത് കട്ട് ചെയ്യാം.
ഇതിന്റെ ഈ പീസ് തന്നെ ഇവിടെ നമുക്ക് ഫ്ലൈ ആയിട്ട് എടുക്കാം. ഒരു 1.5 ഇഞ്ച് വീതി മതി. ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.